ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങൾ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണെന്നാണ് നാഥൻ പറയുന്നത്. വിശ്വസ്തരെയും ബുദ്ധിശാലികളെയുമാണ് കാര്യസ്ഥന്മാരായി സാധാരണ നിയമിക്കാറുള്ളത്. കൗശലക്കാരനായ ഒരു കാര്യസ്ഥനെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞു, നിന്റെ കാര്യസ്ഥയുടെ കണക്ക് എന്നെ ബോധിപ്പിക്കുക എന്ന്. യജമാനൻ തൻ്റെ കാര്യസ്ഥത എടുത്തു കളയുമെന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനായ കാര്യസ്ഥൻ യജമാനന് കടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ച് അവരുടെ കടബാധ്യത ഇളവ് ചെയ്തു കൊടുത്തു. നീതിരഹിതനായ കാര്യസ്ഥൻ കാഞ്ഞ ബുദ്ധി ഉപയോഗിച്ച് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ യജമാനൻ അദ്ദേഹത്തെ പ്രശംസിച്ചു. നമ്മളെയും ദൈവം തമ്പുരാൻ പലവിധത്തിലുള്ള കാര്യസ്ഥത ഏൽപ്പിച്ചിട്ടുണ്ട്. പലരുടെയും കാര്യസ്ഥത പല വിധത്തിലാണ് ചെയ്തു തീർക്കേണ്ടത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യസ്ഥത ബുദ്ധിപൂർവം കൗശലപൂർവം പ്രവർത്തിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ ദൈവത്തിരുമുമ്പിൽ സ്വീകാര്യതയും പ്രശംസയും നേടിയെടുക്കാൻ മടക്കപ്പയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.